സോ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗെയിം പ്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസെസ്റ്ററി ദി ഹ്യൂമൻ കൈൻഡ് ഓഡിസി. ഈ ഗെയിം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്വഞ്ചർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഗെയിമിലൂടെ കാണാൻ പോകുന്നത്. ഇത് വ്യക്തമായി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ഈ ഇവാലുവേഷനും കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഗെയിമിലൂടെ കാണാൻ പോകുന്നത്. എങ്ങനെ നമ്മൾ ഇന്ന സംഭവം മനസ്സിലാക്കി ഇത് ഫുഡായിട്ട് യൂസ് ചെയ്ത്, ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തീ അങ്ങനെ കണ്ടുപിടിച്ചു. അപ്പം അങ്ങനത്തെ ഒരു ഇവാലുവേഷനായിട്ട് പറ്റിയിട്ടാണ് ഈ ഗെയിം. അപ്പോൾ നമുക്ക് എന്തായാലും ഗെയിമിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഗെയിമിലൂടെ തുടങ്ങിയിരുന്നത് ഗാലക്സിയാണോ വെള്ളമാണോ? വെള്ളം തോണ്ടു എനിക്ക്. ഓക്കെ, വെള്ളം മീനുകളൊക്കെ പോകുന്നുണ്ട്. ഓ, ആ മീനെ പിടിച്ച് കൊക്കല്ലേ ഇത്? ഇത് ആഫ്രിക്കയിൽ നടന്ന, അതായത് ആഫ്രിക്കയിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ് നമ്മുടെ ഗെയിം. ഓക്കെ, അപ്പൊ ആമ്പക്കാർ എങ്ങനെ പിടിക്കും തോന്നുന്നുണ്ട്. ഓ, നിലത്ത് വീണ മീന്. ആ മീൻ എന്തോ നല്ല ഐസ് ഉണ്ട് കേട്ടോ. ആ മീൻ രക്ഷപ്പെട്ട്. എടാ ഇല്ലടാ, എടാ ആ മീനെ തപ്പിയിട്ടാണ് വരുന്നത്. മീനെ പിടിക്കാനാണ് വരുന്നത് മുതല. ഓ, ആയിസ് ഇല്ലാട്ടാ മീന്. എന്റെ മോനെ, എടാ മുതലെ പിടിച്ചോണ്ട് കതിര. ആ മീന് ആയിസ് ഇല്ലാട്ടാ, പാവം. തൊട്ടപ്പുറത്ത് വേറൊരു മുതല കിടക്കണ. ആ മുതലാണ് പിടി. ഓ, എനിക്ക് മനസ്സിലായി, ഇത് മറ്റേ ഇവാലുവേഷൻ ആണ് കാണിക്കുന്നത്. മനസ്സിലായി, ഇന്ന ഫുഡ് ഇന്നതിനെ കഴിക്കും അങ്ങനെ. അതായത് പണ്ടത്തെ ഇവാലുവേഷൻ ആണ് കാണിക്കുന്നത്. അതായത് ഇന്ന മൃഗത്തിന് ഇന്ന മൃഗം കഴിക്കും, ആ മൃഗത്തിന് വേറെ മൃഗം കഴിക്കും, അങ്ങനെ 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 പോകുന്നതാണ് കാണിക്കുന്നത്. ഓ, ഇൻട്രോ പൊളിച്ചിട്ടാ, കണ്ടില്ലേ? ആ മീനാണ്ടാ നീന്തി പോകുന്നത്. ഓ, മീനൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു ഈ കുരങ്ങനായിരിക്കും നമ്മൾ. കുറെ കുരങ്ങന്മാരുണ്ട് കേട്ടാ. എനിക്ക് തോന്നുന്നു അതിന്റെ മേലോട്ട് കയറി അതിന്റെ മേലും തിന്നാനാന്ന് തോന്നുന്നുണ്ട്. ഓ, ഇതിന്റെ സൗണ്ടും BGM ഗ്രാഫിക്സും ഒന്നും പറയാനില്ല വിഷയം. എനിക്കൊന്നും ഇവിടെ തിന്നാൻ പോകുന്നുണ്ട് മീന്. എടാ, രണ്ടെണ്ണത്തിനും കൊണ്ടുപോയാ. ഓ എടോ, അതിൻ്റെ അച്ഛനാന്നുകൊണ്ട് കേട്ടാ. എനിക്ക് തോന്നണേ ഈ കൊച്ചായിരിക്കും ചിലപ്പോൾ നമ്മൾ, മനസ്സിലായാ? ആ, ഞാൻ പറഞ്ഞില്ലേ, അപ്പം നമ്മുടെ ഗെയിമോട് തുടങ്ങി ഇൻ്റലിജൻസ് സെൻസ് കോള് ഇൻ്റലിജൻസ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നണേ നമുക്ക് അടുത്തുള്ള സാധനങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടാപ്പ് ടു യൂസ് ഇൻ്റലിജൻസ് ടു ഐഡൻറ്റിഫൈ ദ ഹൈഡിങ് സ്പോട്ട്സ്. ഓക്കെ, ഹൈഡിങ് സ്പോട്ട് യൂസ് ചെയ്യാനായിട്ട് ഇൻ്റലിജൻസ് വഴി യൂസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. നോക്കട്ടെ. ഓക്കെ, അതാണോ? ഓക്കെ, ഫോക്കസ് ഐഡൻറ്റിഫൈ ചെയ്ത് മെമ്മറീസ് ചെയ്യണം ഇനി അതിനെ. ഓക്കെ, അപ്പോൾ നമ്മൾ മെമ്മറീസ് ചെയ്ത് ഇപ്പം ഇനി അങ്ങോട്ടേ പോകേണ്ടതുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ ഇത് ഇരിക്കുന്നതാണേ ഇതാകെ പേടിച്ചിരിക്കുക കേട്ടോ. കാരണം ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ആ അച്ഛനെ കൺമുമ്പി വെച്ചിട്ട് പരുന്ന് പിടിച്ചോണ്ടോയില്ല. അപ്പോൾ അതിനെ പേടിച്ചിട്ടിരിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഹൈഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക, മനസ്സിലായാ? അപ്പോൾ ആകെ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് തോന്നുന്നുണ്ട് ഇതൊക്കെ കാണുന്നത് ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ഹൈഡിങ് സ്പോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറിയിരിക്കും ഇപ്പോൾ തൽക്കാലം. അപ്പോൾ അതിന് നമ്മുടെ തപ്പി കിടക്കുന്നുണ്ടെങ്കിലോ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ കുരങ്ങനായി. ഓക്കെ, ഇത് നമ്മുടെ ക്ലാൻ ആണെന്നുണ്ട്, അതായത് നമ്മുടെ ക്രൂ ആണെന്നുണ്ട്, മനസ്സിലായാ? ഓക്കെ, സ്പ്രിംഗ് ആൻഡ് ജമ്പ് ചാടാനും മറക്കാനൊക്കെ പറയണേ. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ബേസും തോന്നുന്നുണ്ട്. ഗ്രോ ന്യൂറോൺസ്. ഓക്കെ ഓക്കെ, ഫുഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫുഡ് സെൻസ് ചെയ്ത് നോക്കണം, മനസ്സിലായത് ഫുഡാണെന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ ബാക്കിയുള്ളവർക്കും. ഇത് സെൻസ് ചെയ്ത് നോക്കിയപ്പോൾ ഓക്കെ, ന്യൂ ഫുഡ് ഡിസ്കവറി. അപ്പം നമ്മുടെ ഫുഡാണ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ട ഫുഡാണ്. അപ്പോൾ ഇത് നമുക്ക് കഴിക്കുമ്പോൾ കണ്ട, എല്ലാവരും കഴിക്കുന്നത് കണ്ട. അപ്പോൾ നമ്മൾ കാണിക്കുന്നതനുസരിച്ചായിരിക്കും അവരും കാണിക്കുക. അപ്പോൾ ഇതിൽ ഫുഡാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അത് ഫുഡാന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മനസ്സിലായാ? ഇവിടെ ഒരു കുട്ടിയുണ്ടല്ലോ, ഇത് നമുക്ക് തോളത്തേറ്റിയാലോ. ഓക്കെ, ഇത് മറ്റേ കൊച്ചല്ല കേട്ടോ, മറ്റേ കൊച്ചിയിലല്ല എന്നുണ്ടത്, ഇത് വേറെ ഇവിടെ ഉണ്ടായ കുട്ടിയാന്നുണ്ട്.
ഈ ബെറീസ് ഒക്കെ കഴിക്കുക. എനിക്കൊന്നും നമ്മൾ കഴിക്കുമ്പോൾ വീണ്ടും കഴിക്കുന്നുണ്ട്. ആ കണ്ടാ, അവർ വരുന്നുണ്ട്. നമ്മൾ എപ്പോഴൊക്കെ ഫുഡ് കഴിക്കുന്നോ അപ്പോഴൊക്കെ അവർ ഫുഡ് കഴിക്കുന്നുണ്ട്. കണ്ടാ കണ്ടാ, അപ്പുറത്തൊക്കെ പറിച്ചിരിക്കുന്നുണ്ടാ. ഇതെന്തുവാ, ഇതും കഴിക്കാൻ പറ്റുമോ? അത് ഇൻസ്പെക്ട് ചെയ്ത് നോക്കട്ടെ, എന്തുവാ നോക്കട്ടെ ആദ്യം. നമ്മൾ എന്ത് സാധനം കയ്യിൽ കിട്ടിയിട്ട് നമ്മളത് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയിട്ട് സംഭവം നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, മനസ്സിലായാ? ഓക്കെ, ന്യൂ ഫുഡ് ഡിസ്കവറി. അപ്പോൾ അടുത്ത ഫുഡും കിട്ടി. അപ്പോൾ ഇതും ഒരു ഫുഡ് ടൈപ്പ് ഫുഡാണ് കേട്ടാ. അപ്പം അതും തിന്നുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരത് വന്ന് തിന്നണ്ടാ, ബാക്കിയുള്ളവരത് വന്ന് തിന്നുന്നുണ്ട്. കണ്ടാ, എല്ലാവരും തിന്നുണ്ടത്. നല്ലൊരു വെറൈറ്റി ഫുഡ് അല്ലേ. അപ്പം നമ്മൾ വേറൊരു ടൈപ്പ് ഓഫ് ഫുഡ് കണ്ടെത്തി. എനിക്കൊന്നും ഈ വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് അടുത്ത വെള്ളം കുടിച്ചു നോക്കാം എന്തായാലും. വെള്ളം എടുത്തു, ഇത് ഇതും ഇൻസ്പെക്ട് ചെയ്തു, കുടിച്ചു നോക്കുവാണ്. കുടിച്ചിട്ടില്ലേ? ഓക്കെ, ന്യൂ ഫുഡ് ഡിസ്കവർ. അപ്പോൾ അടുത്ത ഫുഡ് കിട്ടി വെള്ളം. അപ്പോൾ എനിക്കൊന്ന് ബാക്കിയുള്ളത് വീണ്ടും വരുന്നുണ്ട്. കണ്ടാ, എല്ലാവരും വന്ന്, നല്ല രസമുണ്ട് കേട്ടത്. ബാക്കി എല്ലാവരും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം നടുക്കിയത്ത് സർക്കിള്, ഗ്രീൻ സർക്കിൾ വെച്ചാൽ ഫുഡും വാട്ടറിൻ്റെ എന്ന് തോന്നുന്നുണ്ട്. നമുക്കിനി അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിനി മറ്റേ കുട്ടീനെ കണ്ടെത്തണ്ടേ? അതല്ലേ നമുക്ക് ഫസ്റ്റത്തെ മിഷൻ പറഞ്ഞത്. ഇവിടെ നമുക്ക് കിടക്കാനുള്ള സംഭവങ്ങളാ കേട്ടാ. ആ, കിടക്കാനുള്ള സംഭവമാണ്. നമുക്കൊന്ന് ഉറങ്ങിയാല. ഇവിടെ നിന്ന് ഉറങ്ങണമെന്നുണ്ട്. ഓക്കെ, ലൈ ഡ്രോപ്പ് ചൈൽഡ് ജെഡ് അമർത്തി പിടിച്ചതിനെ കിടന്നുറങ്ങും. ഓക്കെ, ഇപ്പോൾ 13:00 ഇപ്പോൾ. നമുക്ക് നാളെ രാവിലെ എണീക്കാം. ഓക്കെ, സമയം നല്ല രീതിക്ക് കയറി പോകുന്നുണ്ട്. ഇതെന്തോ സ്വപ്നമാണെന്ന് കൊണ്ടിട്ടത്. ഓ, ഇവിടെ വേറെ സ്വപ്നം. അറ്റ് എ ടൈം രണ്ട് സ്വപ്നമൊക്കെ കാണോ? 3 സ്വപ്നാ, കുറുക്കനത്. ഓക്കെ, ഇതിപ്പോൾ രാത്രി 1:00 ആയിട്ടുണ്ട്. ഓക്കെ, 4:00. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പോൾ എണീക്കുക. 5:30 എണീറ്റ്. ഓക്കെ, നമ്മൾ എണീറ്റ് എന്തായാലും 5:30. ഇനി അടുത്ത് നമുക്ക് കുട്ടീനെ പിടിച്ച് ഞാൻ തോളത്ത് കയറ്റിയിട്ട് കേട്ടാ. ഓക്കെ, നമുക്കിനെ പിന്നെ എന്തായാലും നമ്മുടെ മറ്റേ ക്രൂയിൽ നിന്ന് കാണാണ്ട് പോയി രണ്ട് പേരെയും കണ്ടെത്തണം. അതായത് മറ്റേ ഒരു കുട്ടീനെയും അത് മതി കുട്ടിയുടെ അച്ഛനെയും. ഓക്കെ, അത് എവിടെയാണ് നമുക്ക് നോക്കണം. ആദ്യം നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് നോക്കി കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇവിടെ തിരുന്ന് എന്തായാലും നോക്കാം. ഇൻസ്പെക്ട് അല്ല, സെൻസ് ആണ് കേട്ടോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻസ്പെക്ട് ചെയ്യുന്നത് മറ്റേ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സെൻസാണ് നമ്മുടെ. നമുക്ക് സെൻസിന് ഒരു സംഭവമുണ്ട്. അത് വെച്ചിട്ടാണ് ഈ മൃഗങ്ങൾക്ക് അവരുടെ സൗണ്ടും സ്മെല്ലും കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആ സെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എന്തായാലും ഹിയറിങ് ഒച്ച നമുക്ക് കേൾക്കുന്നുണ്ട്. ആ കുട്ടിയുടെ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടാ. അപ്പോൾ എന്തായാലും ഹിയറിങ് വെച്ച് കൊടുക്കുക. അത് ആ ഭാഗത്തുനിന്ന് സൗണ്ട് വരുന്നത്. ഫോക്കസ് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇനി എന്തായാലും അത് അവിടെ മെമ്മറൈസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കിനി അങ്ങോട്ടല്ലേ പോകേണ്ടത്. അപ്പോൾ അത് മെമ്മറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ കിടക്കും ആ ഭാഗത്താണ് ഉള്ളത്. ഇതിൻ്റെ സൗണ്ടും അതുമാതിരി തന്നെ പിന്നെ ഇതിൻ്റെ മറ്റേ ഫോറസ്റ്റിൻ്റെ സൗണ്ട്സും ആനിമൽസിൻ്റെ സൗണ്ട്സും ഒക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണ്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഗ്രാഫിക്സ് ഇല്ല, വീഡിയോയിൽ കാണുന്ന മാതിരിയല്ല ഗ്രാഫിക്സ്. നല്ല ക്വാളിറ്റിയാണ്. വീഡിയോ ആക്കുമ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി കുറയുന്നുള്ളൂ. അപ്പോൾ സ്ലൈഡ് ചിലപ്പോൾ ഒന്നും പറ്റിയില്ല കേട്ടാ. അപ്പോൾ ഈ ഭാഗത്തുണ്ട് എവിടെയോ. ഓക്കെ, നമ്മൾ കണ്ട്. ഇതിൻ്റെ അടിയിൽ ആ കുട്ടി ഇരിക്കുന്നുണ്ട് കേട്ടാ. പേടിച്ചിരിക്കുക. ഇതിനെ നമുക്ക് കംഫേർട്ട് ആക്കണം ആദ്യം, മനസ്സിലായാ? ഇതിനടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കംഫേർട്ട് ആക്കണം. ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായി. അപ്പോൾ പുറത്തോട്ട് വന്നിട്ടോ. ഇപ്പം മറ്റേ കുട്ടീനെ കിട്ടി, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടോ. അച്ഛൻ മറ്റേ പരിന്തി പിടിച്ച കാര്യമൊക്കെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ തോളത്ത് കയറ്റി. ഇപ്പം രണ്ട് കുട്ടിയില്ല നമ്മുടെ കൂടെ. ഓക്കെ, തോളത്തുമുണ്ട്, വയറ്റത്തിലും വയറ്റ് നടുപ്പുറത്തുണ്ട്, വയറ്റിലുമുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് നമ്മുടെ ക്രൂ ക്ലാനിലോട്ട് പോകാനേ പറയണം. അപ്പോൾ ക്ലാനിലോട്ട് പോകുമ്പോൾ സെൻസർ നമുക്ക് കാണുന്നില്ല എവിടേക്കും. അപ്പോൾ നമുക്ക് എന്തായാലും മേലെ കയറി നോക്കേണ്ടി വരും. ഓൾമോസ്റ്റ് നമ്മൾ മേലെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്നല്ലേ വന്നത്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് തന്നെ പോവാം നമുക്ക്. നേരത്തെ നമ്മൾ വീണില്ലേ, ഈ കുഞ്ഞിൻ്റെ അച്ഛനും ഈ കുഞ്ഞും വീണില്ലേ നിലത്തോട്ട്. അല്ല, പരുന്ന് പിടിച്ചോണ്ട് അത് ഇതിൻ്റെ മേലോട്ട് തന്നു, മേലെന്നുകൊണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം. ഇതിപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകണം, നമ്മുടെ ക്ലാനിലോട്ട് പോകണം. അതെന്തുവാ ഇതിൻ്റെ ഇടയിൽ? ഒയ്യോ, എൻ്റെ മോനെ കാലൊടിഞ്ഞു. ഓ, നോക്കി ചാടണം കേട്ടോ. നമ്മൾ വിചാരിച്ച മതി കറക്റ്റ് ചാടാൻ പറ്റത്തില്ല. ഒയ്യോ, അതിൻ്റെ കാലൊടിഞ്ഞ്. ഇതേ എനിക്കതിന് ഫുഡും കഴിച്ച് വെള്ളം കുടിച്ചൊക്കെ റെഡിയാകുന്ന് തോന്നുന്നുണ്ട്. എന്തായാലും മേലോട്ട് പോവാൻ കാലൊടിഞ്ഞു. ഓ, രണ്ട് പേരെ തോളത്ത് ഒറ്റക്കാലം വെച്ചാൽ പോണത്. ഓ, നല്ല രീതിക്ക് ഒടിഞ്ഞിട്ടാ, ഫ്രാക്ചറും കാര്യങ്ങളൊന്നല്ല, ഒടിഞ്ഞ് കാല് മൊത്തത്തിൽ.
അപ്പൊ ഇനി ചാടും നമ്മൾ സൂക്ഷിച്ചു വേണം ചാടാനായിട്ട്, അല്ലെങ്കിൽ ഇതുമാതിരി ചിലപ്പോ ചത്തുപോയി ഇന്നത്തെ ഇന്നത്തെ വട്ടം ചാടുമ്പോ. അങ്ങോട്ട് ചാടിയാ ഇനി ചാവുമാവോ? ചാടി നോക്ക, ചാടാല്ലേ. ഓ രക്ഷപ്പെട്ട്. അപ്പൊ നമ്മുടെ ക്രൂ ക്ലയൻ നമ്മുടെ മുമ്പിലല്ലേ? ആ ഓക്കെ, നമ്മുടെ ക്ലയൻ കണ്ട്. ഓ പതിയേട്ടാ പോണെ, കാലൊടിഞ്ഞിട്ട് പാവം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ക്ലയൻ എത്തിയിട്ടുണ്ട്, ബാക്കിയുള്ളവരൊക്കെ കണ്ടിട്ടാ. എനിക്ക് തന്നെ ആ കുട്ടിയുടെ ഏത് ആരും ആണെന്ന് തോണ്ട്, ഈ കുട്ടി മനസ്സിലാക്കി ടിൻസാന്ന് തോന്നുന്നുണ്ട്. ആണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പൊ കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ, കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട്. ഓക്കെ, അമ്മയുടെ അടുത്തോട്ട് പോയി. അപ്പൊ ഇതാണെന്നുണ്ട് ഫീമെയില്, മറ്റാളെ നോക്കാം കേട്ടോ, ഭർത്താവിനെ ഹസ്ബൻഡിനെ നോക്കാന്നുണ്ട്. ഇയാളൊന്നും ഇപ്പൊ കാര്യം പറയും, ഹസ്ബൻഡൊക്കെ പോയിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ. ഓഹ് ആകെ വിഷമായി. പോട്ടെ സമാധാനിപ്പിക്കുകയാണ്, പോട്ടെ സാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ന്യൂ ഒബ്ജക്റ്റ് ബിൽഡ് എ സ്ലീപ്പ് സ്പോട്ട്. അപ്പൊ നമുക്ക് സ്ലീപ്പ് സ്പോട്ടാണ് കണ്ടുപിടിക്കാൻ പറയണേ. നമുക്ക് ഷെൽട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് പറയണത്. അപ്പൊ ആ ഷെൽട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ആദ്യം ഇത് എടുത്തിട്ട് ഇൻസ്പെക്ട് ചെയ്ത് നോക്കണം, നമ്മൾ എന്ത് കൈ കിട്ടിയാലും ആദ്യം ഇൻസ്പെക്ട് ചെയ്ത് നോക്കണം. അതൊരു ടൂളായിട്ട് നമുക്ക് കിട്ടി. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ അത് കിടന്നുറങ്ങണത്, ഇത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്ന് എല്ലാതും നമ്മൾ എടുത്തിട്ട് വേണം, ഒരുമിച്ച് കൂട്ടിയിട്ട് വേണം നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട്. മനസ്സിലായത്? നമുക്ക് എന്താണ് എങ്ങനെയാണ് നോക്കട്ടെ. ഇതിപ്പോ എന്തായാലും ഇവിടെ ഡ്രോപ്പ് ചെയ്യാം, ഡ്രോപ്പ് അല്ലേ. ഓക്കെ, അത് ഡ്രോപ്പ് ചെയ്ത് അടുത്തത് പൊട്ടിച്ച് കൊണ്ടുവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് എത്രണ്ണം വേണം? ഓക്കെ, അത് ഒരുമിച്ച് ഇതാക്കുക കേട്ടാ. ഡ്രോപ്പ് ജസ്റ്റ് ഡ്രോപ്പ് അല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരെ അവിടെ വന്നിട്ട് ഇത് കണ്ടില്ലേ, ആഡ് ടു ഫയൽ. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ ബിൽഡ് ചെയ്യാൻ ചാടാനാണ് പറയുന്നത്. ഓക്കെ, ജമ്പ്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്ഥലമായിട്ട് നമുക്ക് കിടന്നുറങ്ങേണ്ട നമ്മളെ നെസ്റ്റായി. അപ്പോൾ നമ്മളിപ്പോൾ റെസ്ക്യൂ ചെയ്ത് കാണാണ്ട് പോയി കുട്ടീനെ കിട്ടി. പിന്നെ അതുമാതിരി നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു, വെള്ളം ഇന്ന സാധനം വെള്ളമാണ് എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത്. അപ്പൊ ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ ആണ് നമ്മൾ കാണിക്കുന്നത്. ഇത് ഇതുമാതിരൊക്കെ ഇവരൊക്കെ ചെയ്ത് മനസ്സിലായി. നമ്മളിപ്പോൾ മനുഷ്യനി കുരങ്ങിനി എന്നാണ് മനുഷ്യൻ വന്നൊക്കെ നമ്മൾ പഠിച്ചേക്കുന്നല്ലോ. അതുമാതിരി തന്നെ നമ്മളിപ്പോ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അന്ന് ഇതുമാതിരി പഠിച്ചിട്ടാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടം വരെ അടിപൊളി സംഭവം ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവിടം വരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് മാത്രല്ല, ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോ കുറെ മൃഗങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇനി ഇഷ്ടപ്രകാരം ഫുഡ് ഷെൽട്ടേഴ്സ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഇനി വരും വീഡിയോയിൽ വരും. അപ്പൊ എല്ലാവരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത എപ്പിസോഡ് 2 വേണമെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോസ് ഒക്കെ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ എന്തായാലും കിടന്നുറങ്ങട്ടെ. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും എല്ലാവർക്കും. ബൈ ബൈ.